ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ വെബിനാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യേണ്ട അവസരം വരാറുണ്ട്. അപ്പോൾ 100 പേരും 200 പേരും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഈസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളിലേക്കും ഒരൊറ്റ ക്ലിക്കിൽ പോകുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. നാല് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഡിസൈൻ ചെയ്യണം, രണ്ടാമത്തേത് ഒരു ഗൂഗിൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണം, മൂന്ന് ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യണം, നാലാമത്തേത് ഒരു ആഡ് ഓൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് canva.com എന്ന സൈറ്റ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോകുന്നത്. സർട്ടിഫിക്കറ്റ് നമുക്ക് ഡിസൈൻ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അഡോബിൻ്റെയോ അല്ലെങ്കിൽ പ്രസീഡയൊക്കെ ഏതെങ്കിലും ടൂൾ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം canva.com എന്ന വെബ്സൈറ്റിലോട്ട് പോവുക. സർട്ടിഫിക്കറ്റ് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സുകളും ഇവിടെ കാണിക്കും. ഇതിൽ നോക്കിയാൽ കുറേ എണ്ണം പെയ്ഡ് ആണ്, കുറേ ഫ്രീ ഉള്ളതായിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഏതെങ്കിലും വേണം സെലക്ട് ചെയ്യുക. മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ പെയ്ഡ് ആണോ ഫ്രീ ആണോ എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിനി നമ്മുടെ ഡീറ്റെയിൽസ് അനുസരിച്ച് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എഡിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വെറുതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണം, ചേഞ്ച് ചെയ്യണം, ചേഞ്ച് ചെയ്യാം. അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന കളറോ അല്ലെങ്കിൽ ഇമേജോ എന്ത് സാധനം മാറ്റണം എന്നുണ്ടെങ്കിലും വെറുതെ ഒരു ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം, പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ലോഗോ ആഡ് ചെയ്യാം, ഇങ്ങനെ എന്ത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരു ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ അതിനകത്ത് പേരോ അല്ലെങ്കിൽ കോഴ്സിൻ്റെ പേരോ ഒന്നും വെക്കണ്ട, കാരണം നമുക്കിത് പല കോഴ്സുകൾക്കും അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളതുകൊണ്ട് തന്നെ പേരും കോഴ്സിൻ്റെ പേരും ഒക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വേറെ ഒരു കോഡ് ഉപയോഗിച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബേസിക് ആയിട്ട് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഡിസൈനിങ് പാർട്ട് പൂർത്തിയായി. നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് JPG ആയിട്ടോ അല്ലെങ്കിൽ PNG ആയിട്ടോ ഡൗൺലോഡ് എടുക്കാം. PNG ആണ് സെലക്ട്, കാരണം കുറച്ച് ഹൈ ക്വാളിറ്റി ഇമേജ് PNG ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് സൈസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 2000x1414 പിക്സൽ എന്ന് പറയുന്ന സൈസ് ഉണ്ട്. ഈ സൈസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, കാരണം നമ്മൾ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സൈസ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈസ് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ ഡൗൺലോഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇതാണ്, ഇതായിരിക്കും നമ്മൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ഗൂഗിൾ ഡ്രൈവിലാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു gmail.com വെച്ച് നിങ്ങളുടെ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവിനകത്തോട്ട് പോകുന്ന സമയത്ത് നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ബ്രൗസറിൽ എപ്പോഴും ഒറ്റ ID മാത്രമേ ലോഗിൻ ചെയ്ത് കിടക്കാവുള്ളൂ. നിങ്ങൾ പല ID നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ഓൺ യൂസ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എറർ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് ഒരു ഇമെയിൽ ഐഡിയിൽ നിന്ന് മാത്രമേ ലോഗിൻ ചെയ്തിട്ടുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. നേരെ ഡ്രൈവിലേക്ക് പോവുക. ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് സ്ലൈഡ്സ്, ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ട്, ആ സ്ലൈഡ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേര് നമുക്ക് എന്താണോ, എന്ത് പേരിലാണോ സേവ് ചെയ്യേണ്ടത് ആ പേരിൽ സേവ് ചെയ്ത് കൊടുക്കുക. പേര് നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ സൈസിലേക്ക് ഇതിൻ്റെ സൈസ് മാറ്റേണ്ടത്. നേരെ ഫയലിനകത്ത് പേജ് സെറ്റപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെൻറ്റിമീറ്റർ മാറ്റി പിക്സലാക്കിയിട്ട് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. 2000x നമ്മൾ നേരത്തെ ക്യാൻവയിൽ നിന്ന് എടുത്ത വാല്യൂ ഉണ്ട്, 1414 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്ത് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ സൈസിലേക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്. ഇനി നേരെ ഇൻസേർട്ട് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ലേഔട്ടിൽ ഫിറ്റ് ആകുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്ത് സൈസ് കൂട്ടി വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ബേസിക് ടെംപ്ലേറ്റ് നമ്മൾ കൊണ്ട് ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ പേരും കോഴ്സിൻ്റെ പേരും എല്ലാം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ പാർട്ട് നമ്മൾ ഓരോ വെബിനാറിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. പേര് ഓട്ടോമാറ്റിക് വരാനായിട്ട് നേരെ ഇൻസേർട്ട് ടെക്സ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അവിടെ കൊടുക്കുമ്പോൾ ഈ കൊടുത്ത സെയിം ഫോർമാറ്റിലുള്ള ടെക്സ്റ്റ് തന്നെ എൻ്റർ ചെയ്യുക. അതായത് ഒരു ബ്രാക്കറ്റ് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക, ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതേ ബ്രാക്കറ്റ് തന്നെ യൂസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ പേര് അവിടെ വരത്തുള്ളൂ. പേര് കാണിക്കുന്ന സൈസ് കൂട്ടുക അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റിയതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ താഴെ ഞാൻ ഈ ഒരു കോഴ്സിൻ്റെ പേരിലൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഇത് അലൈൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് അലൈൻ ചെയ്യാം. കോഴ്സിൻ്റെ പേര് വെറുതെ ആ പേര് ആസ് സച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അതിൻ്റെ ബ്രാക്കറ്റോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മുകളിൽ പേര് ടൈപ്പ് ചെയ്തപ്പോൾ ബ്രാക്കറ്റ് ആഡ് ചെയ്യാനുള്ള കാരണം നമ്മൾ ഒരു ഗൂഗിൾ ഫോം വഴിയാണ് ഇവരുടെ ആൾക്കാർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഡയറക്റ്റ് പേര് ഇവിടെ വന്നോളൂ, നമ്മൾ ഓരോ പേരും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെ വേണമെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ആളുടെ പേരോ സിഗ്നേച്ചറോ ഒക്കെ ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. പേര് വേണേൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സിഗ്നേച്ചർ നമുക്കൊരു ഇമേജ് ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഡ്രാഗ് ചെയ്ത് ഇതൊക്കെ നല്ല അലൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ കാണാം റെഡ് ലൈനൊക്കെ വരുന്നത് കാണാം. കറക്റ്റ് സെൻറ്ററിലേക്കാണെങ്കിൽ നമുക്ക് അലൈൻ ചെയ്യാനുള്ളപ്പോൾ ഉണ്ട്. അതുപോലെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിത് ഇഷ്യൂ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്റ്റേജ് നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യണം. നേരെ ഡ്രൈവിൽ പോവുക, ഒരു ക്രിയേറ്റ് ന്യൂ ഫോം കൊടുക്കുക. നമുക്കൊരു ബ്ലാങ്ക് ഫോം ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ പേരൊക്കെ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആഡ് ഓൺ ആഡ് ചെയ്യേണ്ടതുണ്ട്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നേരെ മുകളിൽ ത്രീ ഡോട്ട്സിൽ പോയി കഴിഞ്ഞാൽ ആഡ് ഓൺ എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫൈ എം എന്ന് പറഞ്ഞ ഒരു ആഡ് ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഗൂഗിളിൻ്റെ ടൈമിനകത്ത് ഒരുപാട് ആഡ് ഓൺസ് അവൈലബിൾ ആണ്. സർട്ടിഫൈ എം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ആ കാണിക്കുന്ന ആഡ് ഓണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുക. ഈ ഒരു പേജിൽ വന്ന് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിലായിട്ട് ഇതുപോലെ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ സർട്ടിഫൈ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആഡ് ഓണിൻ്റെ ഒരു ബട്ടൺ അവിടെ കാണിക്കും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാം റൈറ്റ് സൈഡിൽ ഒരു സർട്ടിഫൈമെൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കി കൺട്രോൾസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് അവിടെയാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ടൈറ്റിൽ എന്താണോ വേണ്ടത് ആ ടൈറ്റിൽ അവിടെ കൊടുക്കുക. ഇതൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മൂന്നാല് ക്വസ്റ്റ്യൻസ് അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ മാറ്റിയുടെ ഫുൾ നെയിം എന്ന് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കാൻഡിഡേറ്റ്സിലേക്ക് ഷെയർ ചെയ്യുന്ന ഫോമാണ്. ഇത് മാൻഡേറ്റ് ആയിട്ട് കൊടുക്കുക, റിക്വയർഡ് എന്നുള്ളത് ഓൺ ചെയ്തിട്ടേക്ക്. താഴത്തെ രണ്ട് ഫോമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഓക്കെ, പേരും ഇമെയിൽ ഐ ഡി മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളുടെ സർട്ടിഫൈമിൽ വന്നിട്ട് ഒരു പാസിംഗ് സ്കോർ ഉണ്ട്, അത് സീറോ ആക്കിയിട്ടേക്ക് അവിടെ ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു 8-10 ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫൈമിൻ്റെ ബേസിക് ആയിട്ട് ടെംപ്ലേറ്റ് ആണ്. നമ്മൾ പക്ഷേ കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്ത ടെംപ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റം ഡിസൈൻ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്ലൈഡ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെലക്ട് ന്യൂ ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി സ്ലൈഡിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നേരെ അഡ്വാൻസ് ഓപ്ഷൻസിനകത്ത് പോയി കഴിഞ്ഞാൽ മെയിൽ കിട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ അയാൾ എന്താണ് കാണേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആരയച്ചു എന്നൊക്കെയുള്ള കാണുന്നതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് മെസ്സേജാണ് കാണിക്കുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് അല്ലെങ്കിൽ താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ദി ഇവൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്താണോ മെസ്സേജ് പാസ് ചെയ്യേണ്ടത് അത് നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മെയിലിലേക്ക് ഇന്ന സമയത്തിനകത്ത് സർട്ടിഫിക്കറ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇമെയിൽ ഓപ്ഷൻസ് ഉണ്ട്, എവിടെ നിന്നാണ് മെയിൽ വരുന്നത്, ഒരു മെയിൽ കിട്ടിക്കഴിയുമ്പോൾ അത് ആരാണ് അയച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണ്, ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ നെയിം ഓഫ് സെൻറ്റർ വൺ ടീം സൊല്യൂഷൻസ് എന്നും സബ്ജക്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതുപോലെ നമുക്കൊരു താങ്ക് യു മെസ്സേജ് ഒക്കെ വെക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കസ്റ്റം മെസ്സേജ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് എന്നുള്ളടത്ത് ആ മെസ്സേജും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുക. ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ടേൺ ഓൺ എന്ന ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തേക്കാം.
സർട്ടിഫിക്കറ്റ് ഓൺ ചെയ്തിട്ട് ഇട്ടാൽ മാത്രമേ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്യൂ ആയി പോകത്തുള്ളൂ. ഇത് ഓഫാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഡീറ്റെയിൽ സബ്മിറ്റ് ചെയ്താലും സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഇനി നേരം നമ്മുടെ സെറ്റിംഗ്സ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ ഒരു കളക്ട് റെസ്പോൺസ് റെസിപ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ഡിസേബിൾ ചെയ്തിട്ടേക്കുക. ബാക്കിയെല്ലാം ഡിഫോൾട്ടിന് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഷെയർ ചെയ്യാനുള്ള ലിങ്ക് എടുക്കാൻ വേണ്ടി നേരെ സെൻഡിൽ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലിങ്ക് കിട്ടും. അത് ഷോർട്ട് ആൻഡ് യു ആറിൽ എടുത്തു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്തെടുക്കുക. ഈ ഒരു ലിങ്ക് വേണമെങ്കിൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി, ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെ ലിങ്ക് എടുത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിനകത്ത് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ആയിരിക്കും അവർക്കൊരു നമ്മുടെ ഇമെയിൽ ഐ ഡിയും ഫുൾ നെയിമാണ് കളക്ട് ചെയ്യുന്നത്. അവർക്ക് അവരുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം, അതുപോലെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന പേരായിരിക്കും അവരുടെ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒന്നോ രണ്ടോ മിനിറ്റിനകത്ത് തന്നെ മെയിലിലേക്ക് ആ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് സർട്ടിഫിക്കറ്റ് വരാറുണ്ട്. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക, മെയിൽ വന്ന് കാണും. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ പേരും വെച്ചുകൊണ്ടുള്ള നമ്മൾ എൻ്റർ ചെയ്ത കോഴ്സിൻ്റെ പേരും എല്ലാം വെച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ കിട്ടും. ഇത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ആ രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. റെസ്പോൺസ് എന്ന് പറഞ്ഞ ആ ഒരു ടാബിൽ പോയി കഴിഞ്ഞാൽ ആരൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് ജനറേറ്റ് ചെയ്തത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ടൈമുണ്ട്, ഏത് മെയിൽ ഐ ഡി നിന്ന് വന്നിരിക്കുന്നത്, ആളുടെ പേരെന്താണ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഇപ്പോൾ വെബിനാറൊക്കെ ഒരുപാട് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനും മാനുവലായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. പിന്നെ ജിമെയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ജിമെയിൽ ഐ ഡിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 100 മെയിൽ നമുക്ക് അതിനകത്ത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. 100-ൽ കൂടുതൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജി എസ് യൂട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ എടുക്കേണ്ടി വരും. എന്നാൽ പോലും സാധാരണ ഒരു മീറ്റിങ്ങിനൊക്കെ 100-ൽ താഴെയാണ് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് പാർട്ടിസിപ്പൻസിനെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് സമയം ഒരുപാട് ലാഭമുണ്ട്. കരിയർ അല്ലെങ്കിൽ ഐ ടി ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.